പ്രേക്ഷകരെ കക്ഷി നില ഇങ്ങനെയാണ്. വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു കർണാടകത്തിൽ. കോൺഗ്രസ് 129 സ്ഥലത്ത് ലീഡ് ചെയ്യുന്നു, ബി ജെ പി 76 ഇടത്ത് ലീഡ് ചെയ്യുന്നു, ജെ ഡി എസ് 17. യൂട്യൂബിലെ നമ്മുടെ വ്യൂവർഷിപ്പില് 2, 3, 4, 5, 6 സ്ഥാനക്കാർ ചേർന്നാലും നമ്മളോടൊപ്പം എത്തില്ല എന്ന് ചില അനാലിസിസ് ബൽറാം അവിടെ അവർക്ക് ആഘോഷിക്കാനുള്ള അവകാശമുണ്ട്. ഒരു വർഷം നീണ്ട കൃത്യമായ മുന്നൊരുക്കമാണ്, ഒരു വർഷം നീണ്ട പ്രകടന പത്രിക ഒരുക്കമാണ്, ഒരു വർഷം നീണ്ട ഗ്രൗണ്ടിലെ പ്രവർത്തനമാണ്. ഡി കെ എയ്ക്ക് ആശ്വസിക്കാൻ അവകാശമുണ്ട്, സിദ്ധരാമയ്യക്ക് ആശ്വസിക്കാൻ ആശ്വാസമുണ്ട്, കർണാടകത്തിലെ ഓരോ ബി ജെ പി പ്രവർത്തകനും ആഘോഷിക്കാൻ അവകാശമുണ്ട് തുടങ്ങിയ ആഘോഷം. ബൽറാം, കോൺഗ്രസ് ആസ്ഥാനം നിൽക്കുകയാണ് ബൽറാം. അല്പസമയത്തിന് കോൺഗ്രസിലേക്ക് എത്താം. അവിടെ വലിയ എന്താ നാസിക് ഡോളൊക്കെ അവിടെ കുട്ടുമായി പ്രവർത്തനം അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. പക്ഷേ വിചാരിച്ച നാസിക് ഡോൾ വിജയകുമാർ അവിടെ വലിയ ആഘോഷം, എന്താണ് വലിയ ആഘോഷം ഇപ്പോഴും കാണുന്നില്ല എസ് കെ. പക്ഷേ ഇതെന്താ ഒരു പക്ഷേ ആഘോഷത്തിന് അവർ അത്രത്തോളം ഉറപ്പായിരുന്നു. ഇക്കുറി അവിടെ അധികാരം പിടിക്കുമെന്ന കാര്യം 100% ഉറപ്പായിരുന്നു, അപ്രതീക്ഷിതമായിരുന്നില്ല അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഈ മഹാവിജയം. അതുകൊണ്ട് തന്നെയാകാം വലിയൊരു ആഘോഷത്തിന്റെ കാഴ്ചകൾ ഇപ്പോൾ കാണുന്നില്ല. അതോ ഇനിയും മാറി മറിച്ചുകൾ കോൺഗ്രസ് ഭയക്കുന്നുണ്ടോ എന്ന് അറിയില്ല. എന്തായാലും 128, ഒരു ഘട്ടത്തിൽ 137 വരെ വന്നതാണ്, അതിപ്പോൾ 128 എത്തി നിൽക്കുന്നു. ബി ജെ പി 76. സജോ ദേവസ്യ നമുക്കൊപ്പം ചേരുന്നു. സജോ നമസ്കാരം. സജോ, കോൺഗ്രസ് തരംഗമാകുന്നു കർണാടകത്തിൽ എന്ന രീതിയിൽ പല സൂചനകൾ വരികയാണ്. അവിടെ നിൽക്കുമ്പോൾ എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? എവിടെയാണ് ഇപ്പൊ നിൽക്കുന്നത്? എസ് കെ, ഞാൻ മൈസൂരുവിലാണ് നിൽക്കുന്നത്. ഓൾഡ് മൈസൂരും ജെ ഡി എസിൻ്റെ ഒരു ശക്തി കേന്ദ്രമാണ്. പക്ഷേ ജെ ഡി എസിൻ്റെ വാട്ടർലു എന്ന സൂചനയാണ് ഇതിനകം പുറത്തു വന്ന ഫലസൂചനകൾ പ്രകാരം മനസ്സിലാക്കേണ്ടത്. കുമാരസ്വാമിയുടെ സ്വപ്നം സ്വപ്നമായി തന്നെ അവശേഷിക്കും, അതിൽ യാതൊരു ഫലവും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് അനുമാനിക്കേണ്ട നിലയിലാണ് ഇതുവരെയുള്ള ഫലസൂചനകൾ. അദ്ദേഹത്തിൻ്റെ നേരത്തെയുള്ള നീക്കങ്ങളൊന്നും ഫലം കാണുന്നില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ഏറ്റവും അധികം സീറ്റുകൾ ജെ ഡി എസ് പ്രതീക്ഷിച്ചിരുന്നത് ഓൾഡ് മൈസൂരു മേഖലയിലാണ്. അവിടെ പക്ഷേ കാര്യമായ നേട്ടമുണ്ടാക്കാൻ ഇതുവരെ പുറത്തു വന്ന സൂചനകളിൽ നിന്ന് കാണുന്നില്ല. അതായത് ശക്തമായ ഭരണവിരുദ്ധ വികാരത്തിന്റെ സൂചനകൾ എല്ലായിടത്തും എല്ലാ കേന്ദ്രങ്ങളിലും, ജെ ഡി എസ് കേന്ദ്രങ്ങളിലും ബി ജെ പി ശക്തി കേന്ദ്രങ്ങളിലും എല്ലാം കോൺഗ്രസ് കടന്നുകയറുന്ന കാഴ്ചയാണ് എല്ലായിടത്തും ഇതുവരെയുള്ള ഫലസൂചനകൾ. അതിൽ പക്ഷേ കോൺഗ്രസിന് ഇനി എന്തെങ്കിലും ആത്മവിശ്വാസക്കുറവുണ്ടോ എന്നറിയില്ല. പക്ഷേ ഇതുവരെ ഒരു ട്രെൻഡ് ഏറെക്കുറെ പ്രകടമാണ്, അങ്ങനെ അനുമാനിക്കാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് തന്നെ പോയി. ആസ്ഥാനത്തും ആഘോഷം നടക്കുകയാണ്. കർണാടകത്തിലെ എല്ലാ സ്ഥലത്തും ആഘോഷമായോ? പറയൂ. എസ് കെ, കോൺഗ്രസ് പ്രവർത്തകർ ഞാൻ നിൽക്കുന്നത് ഒരു സെക്യൂരിറ്റി മേഖലയിലാണ്, ഇങ്ങോട്ടേക്ക് പ്രവർത്തകരെ കടത്തിവിടുന്നില്ല. പക്ഷേ മൈസൂരു നഗരത്തിൽ ഇതിനകം കോൺഗ്രസ് ആഹ്ലാദ പ്രകടനത്തിലേക്ക് കടക്കുകയാണ്. പ്രവർത്തകർ കുറേയധികം പേർ ഇവിടെ തമ്പടിച്ച് നിൽപ്പുണ്ട്. അവർ കുറച്ചുകൂടി ഒരു പക്ഷേ ഈ ഫലസൂചനകളിൽ കുറച്ചുകൂടി വ്യക്തത വന്നാൽ ഇനിയിപ്പോൾ ആഘോഷം തുടങ്ങാതിരിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇവിടെയുള്ള ഡി സി സി ആസ്ഥാനത്ത് അടക്കം പ്രവർത്തകർ തമ്പടിച്ചിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ടേക്കാണ് നേരെ പോകുന്നത്. ഇവിടെ ഇങ്ങോട്ടേക്ക് പ്രവർത്തകരെ കയറ്റിവിടുന്നില്ല. അതീവ സുരക്ഷ ഇവിടെ കൗണ്ടിംഗ് സെൻറ്റർ ആയതുകൊണ്ട് സുരക്ഷ പരിഗണിച്ച് ഇങ്ങോട്ടേക്ക് പ്രവർത്തകരെ കയറ്റിവിടുന്നില്ല. പക്ഷേ കോൺഗ്രസിന് ഓൾഡ് മൈസൂരുവിൽ സമീപകാലത്ത് ഇല്ലാത്ത നേട്ടത്തിലേക്ക് എത്താൻ കഴിയും എന്ന സൂചനയാണ് ഇതിനകം. അതായത് സിദ്ധരാമയ്യ ഉൾപ്പെടെ മത്സരിക്കുന്ന വരുണാ മണ്ഡലത്തിലെ വോട്ടും ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഈ കൗണ്ടിംഗ് സ്റ്റേഷനിലാണ് എണ്ണിക്കൊണ്ടിരിക്കുന്നത്. കുമാരസ്വാമിയും മകനും വിയർക്കുന്നു എന്നതാണ് അവരുടെ മണ്ഡലത്തിൽ ഇതുവരെയുള്ള ഫലസൂചനകൾ പുറത്തു വരുമ്പോൾ ഇതുവരെ വന്ന കണക്കുകൾ പരിശോധിച്ചാൽ അവർ വിയർക്കുന്നു എന്നതാണ്. ഇത് കുമാരസ്വാമി സ്വപ്നത്തിൽ പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല. ചന്നപട്ടണയിലും രാമനഗരയിലും വിയർക്കേണ്ടി വരുന്ന സാഹചര്യം പറയണമായിരുന്നു. രണ്ടുപേരും മുന്നോട്ട് എന്ന് പറയുന്നു. എനിക്ക് എന്റെ താല്പര്യം ആരംഗീകരിക്കുന്നു അവരോടൊപ്പം എന്ന് കൃത്യമായ സൂചന നൽകി അരാഷ്ട്രീയം കാണിച്ച രാഷ്ട്രീയ നിലപാടില്ലായ്മ പ്രകടമാക്കിയ കുമാരസ്വാമിക്ക് ജനം സാർ രാഷ്ട്രീയം ഇതല്ല സാർ എന്ന് പറഞ്ഞു കൊടുക്കുന്നത് കൂടിയാണോ ഈ പറയുന്ന അവരുടെ ശക്തി കേന്ദ്രത്തിലെ 22-ലേക്കുള്ള? അതിനിടയ്ക്ക് കോൺഗ്രസിന്റെ നില അല്പം കൂടി താഴോട്ട് വന്നിരിക്കുന്നു. കോൺഗ്രസ് ഇപ്പോൾ 124 മണ്ഡലങ്ങളിൽ ലീഡ് ചെയ്യുന്നു, ബി ജെ പി 75 ഇടങ്ങളിലും, ജെ ഡി എസ് 22 ഇടങ്ങളിലും. ജെ ഡി എസിന്റെ നില ലേശവും മെച്ചപ്പെട്ടിട്ടുണ്ട്. എന്നാൽ കോൺഗ്രസ് 124 ഇപ്പോഴും ക്ലിയർ മെജോറിറ്റി ലീഡ് ചെയ്യുകയാണ് കോൺഗ്രസ്. പറയൂ സഞ്ജയ് ദേവസ്യ. ഇപ്പോൾ കോൺഗ്രസ് ആസ്ഥാനത്ത് ഈ ആഘോഷങ്ങൾ നടക്കുകയാണ്. അവിടെ ബൽറാം നെടുങ്ങാടിയുണ്ട്. ബൽറാം, ആത്മവിശ്വാസം കോൺഗ്രസ്സുകാർക്ക് കൂടി. കോൺഗ്രസിന്റെ ഒരു രാഷ്ട്രീയ തരംഗം കർണാടകത്തിൽ ആഞ്ഞടിക്കുന്നു എന്ന രീതിയിലുള്ള ഫലസൂചനകൾ വരുമ്പോൾ ഈ കെ പി സി സി ആസ്ഥാനത്ത് എന്താണ് നടക്കുന്നത്?
എസ് കെ എൻ കെ പി സി സി ആസ്ഥാനത്ത് ഇപ്പോഴും പ്രമുഖ നേതാക്കൾ ആരും തന്നെ എത്തിച്ചേർന്നിട്ടില്ല. പ്രാദേശികമായി ഈ ഓഫീസ് ഭാരവാഹികൾ മാത്രമാണ് ഇപ്പോഴും ഉള്ളത്. എന്നാൽ ചില പ്രവർത്തകർ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ്. ദേശീയ നേതൃത്വത്തിന്റെ ഭാഗമായി കർണാടകയിലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനായി നിയോഗിച്ചിരിക്കുന്നത് സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനെയും രൺദീപ് സിംഗ് സുർജേവാലയുമാണ്. ഇരുവരും ബംഗളൂരുവിലുണ്ടെങ്കിലും ഇതുവരെയും ഇവിടെ കെ പി സി സി ആസ്ഥാനത്ത് എത്തിച്ചേർന്നിട്ടില്ല. അല്പസമയത്തിനകം തന്നെ അവർ എത്തിച്ചേരും. മറ്റ് നേതാക്കൾ ഉൾപ്പെടെ അല്പസമയത്തിനകം എത്തിച്ചേരും. ബംഗളൂരു നഗരത്തിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അമിതമായ ഇത്തരത്തിലുള്ള ആഹ്ലാദ പ്രകടനങ്ങൾ അടക്കം ഒഴിവാക്കുന്നതിനായി കർശന നിയന്ത്രണങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ട്. എന്തായാലും ഇതുവരെയും ആഘോഷ പ്രകടനങ്ങളൊന്നും തന്നെ ഈ പാർട്ടി ആസ്ഥാനത്തിന് പുറത്തോ സമീപത്തോ ആരംഭിച്ചിട്ടില്ല. എങ്കിൽ പോലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആവേശം ഇത്തവണ ഉണ്ട് എന്നുള്ളതാണ്. കോൺഗ്രസിന്റെ നില താഴേക്ക് വരുന്നു. ഇപ്പോൾ 120 മണ്ഡലങ്ങളിൽ മാത്രമേ കോൺഗ്രസ് ലീഡ് ചെയ്യുന്നുള്ളൂ. ബി ജെ പി 79 മണ്ഡലങ്ങളിലും, ജെ ഡി എസ് 20 മണ്ഡലങ്ങൾ ലീഡ് ചെയ്യുന്നു, മറ്റുള്ളവർ 5 മണ്ഡലങ്ങളിലും. ഇപ്പോൾ 120 കോൺഗ്രസ്, 79 ബി ജെ പി എന്ന രീതിയിലായി ഏത് മേഖലയാണെന്ന് അറിയില്ല. ചില വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ കർണാടക രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ പതിനെട്ടിലേക്ക് തന്നിരിക്കുന്നു. ജെ ഡി എസ് 21 ഇടങ്ങളിലേക്ക് ഉയർന്നിരിക്കുന്നു. അതുപോലെ ബി ജെ പി, എനിക്ക് തോന്നുന്നത് ബി ജെ പി 79 മണ്ഡലങ്ങളിൽ ഓൾഡ് മൈസൂരിൽ ജെ ഡി എസ് നിലക്കപ്പെടുത്തുമ്പോൾ കോൺഗ്രസിന്റെ നില താഴ്ന്നു. ഓൾഡ് മൈസൂരിൽ ജെ ഡി എസ് 18 ആയിരുന്നപ്പോഴാണ് നേരത്തെ 127 കോൺഗ്രസ് ഉണ്ടായിരുന്നത്. ജെ ഡി എസ് അവിടുന്ന് 18-23 ആകുമ്പോഴേക്കും ആ എണ്ണം കുറയുന്നു. കോൺഗ്രസിന്റെ സ്വാഭാവികമാണ്. എന്തായാലും കോൺഗ്രസിന് ഇപ്പോഴും ഭയക്കേണ്ടതുണ്ടോ എന്നറിയില്ല. പക്ഷേ 118 ആ നില മെച്ചപ്പെടുന്നു. ബി ജെ പിയാണ് കുറേ അധികം സമയം 79 ഇവിടെ. ഓൾഡ് മൈസൂരിൽ ജെ ഡി എസും കോൺഗ്രസും തമ്മിലുള്ള പോരാട്ടമാണ് ഈ പറയുന്ന മാറ്റിമറിച്ചുകൾക്ക് പിന്നിൽ. ബി ജെ പി ഏതെങ്കിലും തരത്തിൽ മുന്നോട്ട് കയറി വരാനുള്ള സാധ്യത തൽക്കാലം ഈ ട്രെൻഡ് വെച്ച് നോക്കിയാൽ കാണുന്നില്ല. കാര്യം എല്ലാ മേഖലകളിലും കോൺഗ്രസിന്റെ മുന്നേറ്റമാണ്. ആകെ കോസ്റ്റൽ കർണാടക ബിൽറ്റിൽ മാത്രമാണ് ബി ജെ പിയുടെ മുന്നേറ്റം. അവിടെ കോസ്റ്റൽ കർണാടകയിൽ അവിടെ കോൺഗ്രസ് 117 കുറഞ്ഞു. ഒരു കാര്യം പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളത്, വോട്ടെണ്ണൽ അതിന്റെ 1.5 മണിക്കൂർ പിന്നിടുകയാണ്. നമ്മൾ ഇനിയും ഒരു പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞു സ്റ്റേബിൾ ആകുന്ന കണക്ക് എന്നും, അതാ സ്റ്റേബിളായ കണക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇ വി എമ്മിലെ 1-ഉം 3-ഉം വോട്ടെണ്ണൽ റൗണ്ടുകൾ തിരിച്ചുള്ള വോട്ടെണ്ണൽ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ ട്രെൻഡുകളാണ് വരുന്നത്. ആദ്യത്തെ ആവേശക്കാഴ്ചകൾക്കപ്പുറത്തേക്ക് കുറെ കൂടി സ്റ്റേബിളായ കണക്കുകൾ ഇപ്പോൾ വീണ്ടും വന്നു തുടങ്ങിയിട്ടുണ്ട്. കേവല ഭൂരിപക്ഷം മറികടന്നുള്ള സീറ്റ് നിലയിൽ കോൺഗ്രസ് കഴിഞ്ഞ ഏതാണ്ട് ഒരു 3/4 മണിക്കൂറായി തുടരുകയാണ്. ആ ഘട്ടമുണ്ട്. 137 നിന്ന് 117 കോൺഗ്രസിന്റെ ഓഫീസിൽ, കെ പി കർണാടക പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിന് മുന്നിൽ പ്രവർത്തകരെ ഉള്ളൂ. നേതാക്കൾ എത്തിയിട്ടില്ല എന്ന് പറയുന്നത് അവർക്കറിയാം. അതിന്റെ റിസൾട്ട് അതിന്റെ സ്റ്റെബിലിറ്റിയിലേക്ക് വരുന്നതേ ഉള്ളൂ എന്ന്. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് ആശങ്കയ്ക്ക് അടിസ്ഥാനമൊന്നുമില്ല. ഏതായാലും അവർ 117 അതായത് 121 വീണ്ടും എത്തി. ബി ജെ പി 78 എന്നും പറയാൻ കഴിയുമോ സംശയമുണ്ട്. 121 കോൺഗ്രസ് വീണ്ടും തിരിച്ചു. അവസാനം പല സൂചനകൾ ലഭിക്കുമ്പോൾ 121 മണ്ഡലങ്ങളിൽ കോൺഗ്രസ് ലീഡ് ചെയ്യുന്നു. അതേപോലെ 78 ഇടത്ത് ബി ജെ പി ലീഡ് ചെയ്യുന്നു. 121-78 ജെ ഡി എസ് 22 മണ്ഡലങ്ങളിൽ ഇപ്പോൾ ലീഡ് ചെയ്യുകയാണ്, മറ്റുള്ളവർ 3. അപ്പൊ എന്തായാലും ഇപ്പോഴും ക്ലിയർ. 113 മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷം ലഭിച്ചാൽ പോലും കോൺഗ്രസിന് നിയമസഭയിൽ ഭൂരിപക്ഷം ലഭിക്കും. അതുകൊണ്ട് ഇപ്പോഴും ആശങ്കയ്ക്ക് വഴിയില്ല. എന്നാൽ താരപ്രചാരകരുടെ പ്രസക്തി തന്നെ ചോദ്യം ചെയ്യുന്ന പല സൂചനകളാണ് കർണാടകത്തിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. നരേന്ദ്രമോദി എത്രയോ ദിവസങ്ങളായിരുന്നു അവിടെ പ്രചാരണം നടത്തിയത്. എന്നാൽ ഈ ഇത് ഒരു പ്രസ്റ്റേജ് ആണ് നരേന്ദ്രമോദിക്കും ബി ജെ പിക്കും എന്നറിയാം. സൗത്ത് ഇന്ത്യയിലെ, തെന്നിന്ത്യയിലെ ഏക ബി ജെ പി സംസ്ഥാനം എന്ന രീതിയിലുള്ള മേൽവിലാസം നിർത്താൻ ചോദ്യത്തിന് ഉത്തരമാകുന്നതേ ഉള്ളൂ. നിലവിലുള്ള സാഹചര്യത്തിൽ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ കോൺഗ്രസിന് അവിടെ സർക്കാർ ഉണ്ടാക്കാം. എം എൽ എമാരെ വിളിച്ച് നിയമസഭാ കക്ഷി നേതാവ് ആരാണെന്ന് ചോദിച്ച് ഹൈക്കമാൻഡിന്റെ അനുവാദത്തോടെ സർക്കാർ രൂപീകരിക്കാം. അതിന് ഒരു ബുദ്ധിമുട്ടും ഇപ്പോഴില്ല. അടുത്ത മണിക്കൂറുകളിലെ കാഴ്ച എന്താണ് നമുക്ക് നോക്കേണ്ടതുണ്ട്. എന്തായാലും ബി ജെ പി അവരവകാശപ്പെട്ട മുന്നേറ്റം അവിടെ ഉണ്ടാക്കിയിട്ടില്ല. 78 തുടരുകയാണ്. 80 കയറിയിട്ടില്ല കഴിഞ്ഞ കുറച്ച് സമയമായി എന്നതും ശ്രദ്ധേയമാണ്. കോൺഗ്രസ് കർണാടകയുടെ റീജ്യൻ മുഴുവൻ നോക്കിയാൽ, മുംബൈ കർണാടക, ഹൈദരാബാദ് കർണാടക, സെൻട്രൽ കർണാടക, കോസ്റ്റൽ ബെൽറ്റിൽ മാത്രമാണ് ബി ജെ പിയുടെ ആധിപത്യം. കോസ്റ്റൽ ബെൽറ്റ് ബി ജെ പിയുടെ ശക്തി കേന്ദ്രമാണ്. അവിടെ മാത്രമല്ല, അവിടെ ഈ പറഞ്ഞ ഹലാല ഹിജാബ് എന്നൊക്കെ പറഞ്ഞ നല്ല കമ്മ്യൂണൽ ഫ്ലേവറിൽ വലിയ പ്രചരണം നടന്ന സ്ഥലമാണ് കോസ്റ്റൽ ബെൽറ്റ്. ഇപ്പോഴും ബി ജെ പിക്ക് ഒപ്പം നിൽക്കുന്നു കോസ്റ്റൽ ബെൽറ്റ് മാത്രം.
ബംഗളൂരു മേഖല ആവട്ടെ മുംബൈ കർണാടക ആവട്ടെ ഹൈദരാബാദ് കർണാടക ആവട്ടെ ബാക്കി എല്ലാ ലക്ഷ്മി ഇപ്പോൾ വരുന്നത് ആറിൽ അഞ്ച് മേഖലകളിലും കോൺഗ്രസ് മുന്നേറ്റം ഉണ്ടായി എന്ന വാർത്തയാണ് വരുന്നത്. മാത്രമല്ല ഇതൊരു തരംഗമായിട്ട് വേണമെങ്കിൽ നമുക്ക് കാണാൻ കഴിയും. എത്രയോ കാലത്തെ ബി ജെ പി ഭരണത്തിന് ശേഷം വരുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഇത്. തീർച്ചയായിട്ടും ആന്റി ഇൻകംബൻസി ഫാക്ടർ അവിടെ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നറിയാം. ഇൻകംബൻസി ഫാക്ടർ ഉണ്ടോ എന്ന് നമുക്കറിയാം. ഭരണത്തിലുള്ള കാരണം മന്ത്രിമാരെ കുറിച്ച് അഴിമതി ആരോപണങ്ങൾ വന്നു, കൈക്കൂലിയെ കുറിച്ച് മന്ത്രിമാർ പിന്നിലാണ്, ഭരണത്തിലുള്ള മന്ത്രിമാരെല്ലാം പോക്കറ്റ് നിറയ്ക്കാൻ ശ്രമിച്ചതിന്റെ അഴിമതി ആരോപണങ്ങൾ അതിന്റെ കുത്തൊഴുക്ക് നടന്നു കർണാടക രാഷ്ട്രീയത്തിൽ. കന്നഡ രാഷ്ട്രീയം എന്ന് കേൾക്കുമ്പോൾ തന്നെ കൈക്കൂലിക്കും അഴിമതിക്കും പണത്തിനും ഒക്കെ തന്നെ കേൾവി കേട്ട കുപ്രസിദ്ധം നേടിയ രാഷ്ട്രീയ കളരിയാണ്. അതുകൊണ്ട് തന്നെ പാർട്ടി ഭേദമന്യേ അതിനിടയിൽ കണക്കിലൊരു ചെറിയ വ്യത്യാസമുണ്ട്. ബി ജെ പി 80ലേക്ക് എത്തി, കോൺഗ്രസ് 120, ജെ ഡി എസ് 21, മറ്റുള്ളവർ 80. ഇപ്പോഴും ഓൾഡ് മൈസൂരുവിൽ ജെ ഡി എസും കോൺഗ്രസും തമ്മിലുള്ള പോരാട്ടമാണ് ഈ പറഞ്ഞ ആ ഫിഗറിൽ പ്രതിഫലിക്കുന്നത്. അല്ലാതെ ബി ജെ പിയും കോൺഗ്രസ് പോരാട്ട ഫലമല്ല. ജെ ഡി എസ് 21ലേക്ക് ഉയരുമ്പോഴാണ് കോൺഗ്രസ് 120ലേക്ക് താഴുന്നത്. ഓൾഡ് മൈസൂരുവിൽ ജെ ഡി എസ് അതിന്റെ പ്രതാപം വീണ്ടെടുക്കാൻ ആഞ്ഞു ശ്രമിക്കുന്നുണ്ട്. അതിന്റെ മേഖലകളിൽ അതിന് ശക്തിക്ഷയം ഇല്ലാന്ന് തെളിയിക്കാൻ ശ്രമിക്കുന്നു, പക്ഷെ സാധിക്കുന്നില്ല. എങ്കിലും 21 ഒട്ടുമിക്ക എല്ലാ എക്സിറ്റ് പോളും 20 മുതൽ 25 വരെ എന്നുള്ളതായിരുന്നു. കോൺഗ്രസ് 119ലേക്ക് താഴ്ന്നു. ജെ ഡി എസ് 82ലേക്ക് ഉയരുന്നുണ്ട്. അവിടെ ഓൾഡ് മൈസൂറിൽ, അതായത് ജെ ഡി എസിനെ നേരത്തെ പറഞ്ഞതാണ്, ഓൾഡ് മൈസൂറിൽ എല്ലാ എക്സിറ്റ് പോളുകളും ജെ ഡി എസ് 20 മുതൽ 25 പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. കൃത്യമായി അതേപോലെ തന്നെ വരുന്നു. എല്ലാ എക്സിറ്റ് പോൾ പറഞ്ഞാണ് 20 25 22 ഫലസൂചനകൾ ഏതാണ്ട് കൃത്യമാണ് എന്ന രീതിയിലാണ് വരുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഏറ്റവും അവസാനത്തെ കക്ഷി ഇങ്ങനെയാണ്. അവിടെ തെരഞ്ഞെടുപ്പ് കൗണ്ടിംഗ് പുരോഗമിക്കുമ്പോൾ കർണാടകത്തിൽ കോൺഗ്രസ് 119 മണ്ഡലങ്ങൾ ലീഡ് ചെയ്യുന്നു, അതുപോലെ ബി ജെ പി 80 ഇടത്തും ലീഡ് ചെയ്യുന്നു. ജെ ഡി എസ് കിങ് മേക്കർ ആകുമെന്ന് കരുതിയ ജെ ഡി എസ് 22 മണ്ഡലങ്ങൾ ലീഡ് ചെയ്യുന്നു. എസ് കെ എം പി എ മുഹമ്മദ് റിയാസിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ, ഗെറ്റ് ഔട്ട്, ബി ജെ പിയുടെ മതവർഗ രാഷ്ട്രീയത്തോട് ദക്ഷിണേന്ത്യ എന്ന് പറയുന്നു. അങ്ങനെ പ്രതികരിക്കാൻ സമയമായിട്ടുണ്ടോ എന്ന്, അങ്ങനെ പ്രതികരിക്കാൻ സമയമായിട്ടില്ല. സഞ്ചാരമായിട്ട് നമുക്ക് കാണാനാകും. ഓക്കെ, തീർച്ചയായിട്ടും കാര്യം അതിനുള്ള സമയമായില്ല. കാരണം ജനാധിപത്യത്തിൽ തെരഞ്ഞെടുപ്പിൽ വിജയവും പരാജയവും ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഏറ്റവും അവസാനത്തെ കക്ഷി നില അനുസരിച്ച് നമുക്ക് ലഭിക്കുന്ന, നമ്മുടെ റിപ്പോർട്ടേഴ്സ് നേരിട്ട് ശേഖരിക്കുന്ന ഫലങ്ങൾ ഇതാണ്. കോൺഗ്രസ് 119 ഇടങ്ങളിൽ, ബി ജെ പി 80 118 എന്നാണ് പറയുന്നത് അല്ലേ. 118 സ്ഥലങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ കോൺഗ്രസ് ലീഡ് ചെയ്യുന്നത്, ബി ജെ പി 80 അതായത് നമ്മൾ വോട്ടെണ്ണൽ തുടങ്ങിയതാണ്ട് 1.25 മണിക്കൂറാകുന്നു, 9:43 ആകുന്നു. അതാണ് കണക്കുകൾ, അതിന്റെ ഫലസൂചനകൾ എത്തുന്നതിന്റെ വേഗതയിൽ കുറവുണ്ടായിട്ടുണ്ട്. കണക്കുകൾ കുറെ കൂടി കൃത്യതയാർന്നു വരുന്നുണ്ട്. ആ ജനവിധി അതിന്റെ ക്ലാരിറ്റിയോടെ നമുക്ക് മുന്നിൽ തെളിയാവുന്ന മണിക്കൂറുകളാണ്. 118 എന്നത് കംഫർട്ടബിൾ ആണ് സർക്കാർ ഉണ്ടാക്കാൻ കോൺഗ്രസിനെ സംബന്ധിച്ച്. എച്ച് ഡി കുമാരസ്വാമിക്ക് ഇറങ്ങിപ്പോയി, വീട്ടിൽ തിരികെ വരാൻ സമയമായി. കാര്യം എന്ന് പറഞ്ഞാൽ ആ 16 എന്നുള്ള പരമദയനീയ അവസ്ഥയിൽ 23ലേക്ക് ഉയരുന്നുണ്ട്. 23 അത്രത്തോളം എച്ച് ഡി കുമാരസ്വാമി ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട്, അവരുടെ കയ്യിൽ പണമില്ല എന്ന് കുമാരസ്വാമി തന്നെ പറഞ്ഞു വെച്ചിട്ട്, പ്രചരണത്തിലെ വലിയ പോരായ്മ വെച്ചിട്ട് 23 തീരെ ചെറിയ കണക്കല്ല. ഓൾഡ് മൈസൂരിൽ ഇപ്പോഴും ഉണ്ട്, ഓൾഡ് മൈസൂരിൽ ഇപ്പോഴും എച്ച് ഡി കുമാരസ്വാമിക്ക് സ്വാധീനമുണ്ട് എന്നുള്ളത് തന്നെയാണ്. അരുൺ ഭൂപറമ്പ നമുക്കൊപ്പം ചേരുന്നു പോകുന്നതിനുമ്പ് നമുക്ക് ഒരിക്കൽ കൂടി കക്ഷി നില പറയാം. കോൺഗ്രസ് 118 ഇടത്തും ബി ജെ പി 80 ഇടത്തും ജെ ഡി എസ് 23 ഇടത്തും ലീഡ് ചെയ്യുന്നു. ഓവർ ടു അരുൺ ഭൂപറമ്പ. എസ് കെ എൻ ബി ജെ പിയുടെ ആശ്വാസ തീരമായി ഒരു കാര്യം, കണക്കിൽ ഒരു വലിയ മാറ്റമുണ്ട്. കോൺഗ്രസ് 114ലേക്ക് താണു, ബി ജെ പി 82 തുടരുന്നു. അതായത് ബി ജെ പിയുടെ 2 കൂടി, കോൺഗ്രസിന്റെ 4 കുറഞ്ഞു അല്ലേ. കേവലം എസ് കെ, ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ബി ജെ പിയുടെ ഒരു ആശ്വാസ തീരമായി തീരദേശ കർണാടക മാറുന്നു എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. മറ്റിടങ്ങളിലെല്ലാം കോൺഗ്രസിന്റെ മുന്നേറ്റം ഉണ്ടാകുന്നു, ബി ജെ പിക്ക് വലിയ തിരിച്ചടി. മറ്റഞ്ചു മേഖലകളിലും ബി ജെ പിക്ക് തിരിച്ചടി ഉണ്ടാകുമ്പോൾ അവരുടെ ശക്തി കേന്ദ്രമായ, അവരുടെ സ്വാധീന കേന്ദ്രമായ അവരുടെ തീരദേശ മേഖല അവരെ കാക്കുന്നു എന്ന സൂചനയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. 19 സീറ്റുകളിൽ ഇപ്പോൾ നിലവിൽ ലഭ്യമാകുന്ന വിവരമനുസരിച്ച് 4 സീറ്റുകളിൽ മാത്രമാണ് കോൺഗ്രസ്, അതായത് കോസ്റ്റൽ കർണാടകയിൽ ലീഡ് ചെയ്യുന്നത്. 4 സീറ്റുകളും ദക്ഷിണ കന്നഡ ജില്ലയിലാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉത്തരകന്നഡ അതോടൊപ്പം തന്നെ ഉടുപ്പി ജില്ലകളിൽ
നിലവിലിപ്പോൾ ബി ജെ പിയുടെ ഇ സി വാക്ക് ഓവറിലേക്ക് പോകുന്ന അത്തരത്തിലുള്ള സൂചനകളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. എന്നാൽ ബണ്ട്വാൾ പുത്തൂർ ഉൾപ്പെടെയുള്ള നിലവിലെ ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റുകൾ ബണ്ട്വാൾ പുത്തൂർ അതോടൊപ്പം തന്നെ ഉള്ളാൽ ഉൾപ്പെടെയുള്ള സീറ്റുകൾ കോൺഗ്രസ് ലീഡ് ചെയ്യുന്നു എന്ന വിവരമാണ് ലഭ്യമാകുന്നത്. അതിൽ ബണ്ട്വാളും പുത്തൂരും നിലവിൽ ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റുകളാണ്. അവിടെ കോൺഗ്രസ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നു എന്ന വിവരവും സുപ്രധാനമാണ്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിലവിൽ ബി ജെ പിക്ക് ഒരു ആശ്വാസം നൽകുന്നത് കോസ്റ്റൽ കർണാടക മാത്രമാണ്. അതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉടുപ്പി ഉത്തര കന്നഡയിൽ ഒരു വ്യക്തമായ ലീഡ് ബി ജെ പി ശേഷമാണ് കോൺഗ്രസ് 113 താഴ്ന്നത്. 81 ബി ജെ പി അവരുടെ നില മെച്ചപ്പെടുത്തുന്നു. ജെ ഡി എസ് 24 നില മെച്ചപ്പെടുന്നു. ഓൾമോസ്റ്റ് സ്റ്റേബിൾ ആവുന്ന കണക്ക് ഇപ്പോഴാണ്. കാര്യം വോട്ടെണ്ണൽ തുടങ്ങി ഒരു മണിക്കൂർ 50 മിനിറ്റിലേക്ക് എത്തുന്ന സമയമാണ്. 9:50 ഇപ്പോൾ ആയിരിക്കും. അപ്പോ ഏതാണ്ട് മാറ്റേണ്ടി വരുമോ? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഏറ്റവും അവസാനം കക്ഷി നില ഇങ്ങനെയായിരിക്കുന്നു. കർണാടക രാഷ്ട്രീയത്തിൽ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ കോൺഗ്രസ് 113 മണ്ഡലങ്ങൾ ലീഡ് ചെയ്യുന്നു. അതേപോലെ ബി ജെ പി 81 ലീഡ് ചെയ്യുന്നു. ജെ ഡി എസിന്റെ ലീഡ് ഇപ്പോൾ 26. നമുക്ക് കുമാരസ്വാമിയുടെ ലേറ്റസ്റ്റ് പൊസിഷൻ അറിയണം. അദ്ദേഹം ലീഡ് ചെയ്യുന്നുണ്ടോ എന്നത് പരിശോധിക്കണം. കുമാരസ്വാമി വീണ്ടും കുമാരസ്വാമിയെ പറ്റി നമ്മൾ കുമാരണ്ണയെ പറ്റി പറയേണ്ട സമയമായി തുടങ്ങിയിട്ടുണ്ട്. അതായത് 113 കോൺഗ്രസ് എത്തുന്നു. ധാർവാഡിൽ ജഗദീഷ് ഷെട്ടാർ വീണ്ടും പിന്നിലായി എന്ന് വാർത്ത വരുന്നുണ്ട്. വിജയകുമാർ, അതാ 111 കോൺഗ്രസ് താണോ? 84 ബി ജെ പി ഉയരുന്നു. വീണ്ടും ട്രെൻഡ് മാറുന്നു എന്നൊരു സംശയം. 8 ൽ നിന്ന് 111 ഒരു 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 താഴ്ച. അത് താഴ്ച എന്ന് അന്തിമമായി പറയുന്നു. ഒരു ഹുങ്കാര ശബ്ദത്തോടെ റിസോർട്ടുകളുടെ വാതിലുകൾ വീണ്ടും തുറക്കുകയാണ് സ്കേൻ. 111 താഴുന്നു. 111 തുറക്കുന്നു. റിസോർട്ടുകളുടെ വാതിലുകൾ കുമാരണ്ണ വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുന്നു. എച്ച് ഡി കുമാരസ്വാമി വീണ്ടും അദ്ദേഹത്തിന്റെ എന്താണ് വീട്ടിലേക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നു. അതായത് 113 113 സീറ്റുകൾ വേണം. അവിടെ 111 ഇടങ്ങളിൽ മാത്രമാണ് കോൺഗ്രസ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. ബി ജെ പിയുടെ നില ഇത്തിരി മെച്ചപ്പെട്ടിട്ടുണ്ട്. 84 സ്ഥലങ്ങളിലാണ് ബി ജെ പി ലീഡ് ചെയ്തത്. ജെ ഡി എസ് 24 മണ്ഡലങ്ങൾ ലീഡ് ചെയ്യുന്നു എന്ന വാർത്ത വരുന്നു. തീർച്ചയായിട്ടും വീണ്ടും അവിടെ കുതിരക്കച്ചവടത്തിന് സാധ്യത വരുമോ എന്നുള്ള സംശയം ഉയർത്തി കോൺഗ്രസ് 111 ഇടത്തിലേക്ക് ചുരുങ്ങുന്ന വാർത്തയാണ് ഇപ്പോൾ എന്നുള്ള വലിയ സംഖ്യയിൽ 140 ടച്ച് ചെയ്യുമോ എന്നുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ ആഹ്ലാദത്തിലാണ് 111 താഴ്ന്നത്. 113 ആണ് മാജിക് നമ്പർ. 113 താഴേക്ക് പോവുകയാണ് കോൺഗ്രസ്. അത് സംഭവിക്കുന്നത് ഓൾഡ് മൈസൂരിൽ ജെ ഡി എസ് എന്റെ മുന്നേറ്റം മാത്രമല്ല, ബി ജെ പി കയറി വരുന്നു. ബി ജെ പി 80-ൽ 84 ഈ മണിക്കൂർ ഉണ്ടായതാണ്. അതൊരു പക്ഷേ കോസ്റ്റൽ കർണാടകയിലെ വോട്ടെണ്ണൽ പ്രതിഫലിക്കുന്നത്. അവിടെ മാത്രമല്ല സെൻട്രൽ കർണാടകയിൽ വിഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നത്. ഏകപക്ഷീയമായ ഒരു കോൺഗ്രസ് മുന്നേറ്റം സെൻട്രൽ കർണാടകയിലോ ഹൈദരാബാദ് കർണാടകയിൽ പോലും ഇല്ല എന്നുള്ളതാണ് പറയാൻ കഴിയുന്നത്. 84 ഇപ്പോൾ കോൺഗ്രസ് തരംഗം എന്നുള്ള തരംഗം ഇപ്പോൾ പറയാൻ ഹൈക്കമാൻഡിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. വി വിൽ ഫോം ദ ഗവൺമെന്റ് വിത്ത് ഹെവി മജോറിറ്റി, ദർ ഈസ് നോ ഡൗട്ട് അബൌട്ട് ഇറ്റ് എന്ന് പവൻ ഖേര കോൺഗ്രസിന്റെ വക്താവ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. സർക്കാർ രൂപീകരിക്കുമെന്ന് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് എന്ന ഏറ്റവും പുതിയ വിവരം കൂടി പ്രേക്ഷകരെ കോൺഗ്രസ് ലീഡ് ചെയ്യുന്നു. 78 മണ്ഡലങ്ങളിൽ ബി ജെ പി 84 ബി ജെ പി 74 എന്നാൽ പൊടുന്നനെ വീഴുന്നു. 111-118 കോൺഗ്രസ് തപയെന്ന് കുതിക്കുന്നു. കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ ബി ജെ പിയുടെ സീറ്റുകൾ കൂടിയപ്പോൾ ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നു, എന്താ ആവേശം പോയെന്ന്. വിജയകുമാർ, എന്തുകൊണ്ട് ആവേശം പോയി? നമ്മൾ കണക്കിങ്ങനെ കൃത്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആവേശമുണ്ട് കോൺഗ്രസ് ഇപ്പോൾ 118 ഇടങ്ങൾ ലീഡ് ചെയ്യുന്നു. ആവേശം നമുക്ക് തെരഞ്ഞെടുപ്പ് വിജയത്തിൽ മാത്രമേ ഉള്ളൂ. രാഷ്ട്രീയ പക്ഷപാതമില്ല, ചുണ്ടിപൂർണ്ണ പക്ഷപാതമില്ല. ഇപ്പോൾ രാഷ്ട്രീയമാണ് വ്യൂവേഴ്സിന്റെ പൊളിറ്റിക്സ് ആണ് നമുക്കുള്ളത്. കോൺഗ്രസ് ഇപ്പോൾ 118 ഇടത്തും ബി ജെ പി 78 ഇടത്തും ജെ ഡി എസ് 24 സ്ഥലത്തും മറ്റുള്ളവർ 4 സ്ഥലത്തും ലീഡ് ചെയ്യുന്ന അവസാനത്തെ റിപ്പോർട്ട് ലഭിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സൂചനകൾ അതാണ്. ഇതൊന്നും അന്തിമമല്ല, ഇനിയും മാറി മറിയാം. ഒരു സംശയം വേണ്ട, ഇത് മാറി മറിയാൻ ചാൻസ് ഉണ്ട്. ഇപ്പോഴും കാര്യം 137 കിടന്ന കോൺഗ്രസ് 118 ഇപ്പോൾ നിൽക്കുന്നത്. 79 കിടന്ന കോൺഗ്രസ് ബി ജെ പി 90 എത്തി ഇപ്പോൾ 84 ഇപ്പോൾ 77
കോൺഗ്രസ് 117 ബി ജെ പി 77 കുറയും ചെയ്തു. ഇപ്പോൾ ഇനിയും മാറി മറികൾക്ക് ഒരുപാട് സാധ്യത ഇപ്പോഴും കോസൽ കർണാടകയിലേക്ക് അടക്കം എത്തുന്നു. 26ലേക്ക് എത്തിയിട്ടുണ്ട്. 26ലേക്ക് ജെ ഡി എസ് എത്തുന്നു. അപ്പോൾ 20 മുതൽ 25 30 വരെയെന്നുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ ശരിവെക്കുന്നു. എച്ച് ഡി കുമാരസ്വാമി, ഞാൻ അങ്ങനെ എഴുതിത്തള്ളാൻ കഴിയുന്ന ആളല്ല, അത്ര പാവം മനുഷ്യനല്ല എന്ന് കൃത്യമായി പറഞ്ഞു. ഞങ്ങൾ പാവം ഡിമാൻഡ് ചെയ്യാൻ പറയുന്നു. 26 എന്ന് പറയുന്നത് ഒരു പക്ഷേ ഈ കണക്കുകൾ ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ കുമാരസ്വാമിക്ക് എച്ച് ഡി കുമാരസ്വാമി ഇപ്പോഴും ഒരു വിലയുണ്ട്. അദ്ദേഹത്തിന് കയ്യിൽ ഫണ്ടില്ല എന്നുള്ളതാണ് പറഞ്ഞത്. ഫണ്ട് വരാനുള്ള എല്ലാ മാർഗങ്ങളും സീറ്റുകളും എച്ച് ഡി കുമാരസ്വാമിക്ക് ഓൾഡ് മൈസൂർ നൽകുന്നു. അവിടെ ഇഞ്ചോടിഞ്ചു പോരാട്ടം നടന്നുവെങ്കിലും ഒരു പ്രസക്തിയുണ്ട് എന്ന് കൃത്യമായി തന്നെ പറഞ്ഞു. 117 ആയിരുന്നു കോൺഗ്രസ്. 117 താഴോട്ട് വന്നാലേ ആ ഫണ്ടുമായിട്ട് ആരെങ്കിലും അവിടേക്ക് ചെല്ലൂ എന്നൊരു കാര്യം കൂടി ഉണ്ട്. പിന്നെ ഫണ്ടിന്റെ പ്രശ്നം ഉദിക്കുന്നില്ല. അത് ആരാണ്, സിദ്ധരാമയ്യയും മറ്റേ ഡി കെ ശിവകുമാറും കൂടെ നോക്കിക്കോളും. അവർ സർക്കാർ ഉണ്ടാക്കും. ഇപ്പൊ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് അത് അറിയിച്ചിട്ടുണ്ട്. അവർ സർക്കാർ രൂപീകരിക്കും. അവർക്ക് വലിയ ഭൂരിപക്ഷത്തോടെ സർക്കാർ രൂപീകരിക്കുമെന്ന കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അക്കാര്യത്തിൽ ആശങ്ക വേണ്ട എന്ന് കർണാടകയിലെ ജനങ്ങളോട് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് പറയുന്നു. മുഖ്യമന്ത്രി ആരാണെന്നാണ് അറിയേണ്ടത്. അത് ഒരു കോൺഗ്രസ് പ്രവർത്തകനായ സുഹൃത്ത് വാട്സ്ആപ്പിൽ മെസ്സേജ് അയക്കുന്നു. കയ്യാകെ രോമാഞ്ചം എന്നൊരു കോൺഗ്രസ് പ്രവർത്തകനായ സുഹൃത്ത് മെസ്സേജ് അയക്കുന്നു. കയ്യാകെ രോമാഞ്ചം. രോമാഞ്ചിക്കാൻ സമയമായിട്ടില്ല സുഹൃത്തെ. നമുക്ക് അന്തിമ ഫലം വരുന്നവരെ കാത്തിരിക്കുക. ആദ്യമേ കയറി രോമാഞ്ചം ഉണ്ടാക്കിയാൽ പിന്നെ രോമാഞ്ചത്തിന് പ്രശ്നമാകും അല്ലേ? ഓക്കെ, തീർച്ചയായിട്ടും അത് അല്പം കൂടി കാത്തിരിക്കുക. ഇപ്പോൾ കോൺഗ്രസ് 117 മണ്ഡലങ്ങൾ ലീഡ് ചെയ്യുന്നു എന്ന വാർത്തയാണ് വരുന്നത്. അതുപോലെ ജെ ഡി എസ് 26 ഇടത്ത ലീഡ് ചെയ്യുന്നു. 16 കേവലം ഭൂരിപക്ഷം കോൺഗ്രസ് കടന്നിരിക്കുന്നു. 113 ആകെയുള്ള സീറ്റുകൾ 224. തെരഞ്ഞെടുപ്പ് നടന്ന 224. 113 സീറ്റുകൾ ലഭിച്ചാൽ കേവല ഭൂരിപക്ഷമായി. ഇപ്പോൾ കോൺഗ്രസ് 116 മണ്ഡലങ്ങൾ ലീഡ് ചെയ്യുന്നു. BJP 78 ഇടത്തും JDS 26 ഇടത്തും.